ഇപ്പം 2024 ഫസ്റ്റ് സിനിമയാണ് എൻ്റെ. ഒരു നല്ലൊരു നല്ലൊരു സിനിമ തന്നെയാണ് ആട്ടം. കാരണം ഒരു ഇപ്പോഴും ഇപ്പോഴത്തെ കാലത്ത് ഓടുമെന്നല്ല, ചിലതൊക്കെ ഓടാം, ഓടിയാൽ നല്ലത്. ത്രില്ലർ പടം, ഒരു സസ്പെൻസ് ഇട്ട്. വിനയ് ഫോർട്ടിന്റെ ഒരു ആട്ടമാണ് പ്രതീക്ഷ വന്നത്, പക്ഷേ വിനയ് ഫോർട്ട് അത്രത്തോളം ആടിയിട്ടില്ല. ബാക്കി ഇങ്ങനെ നമ്മുടെ വിനയ് ഫോർട്ടും കലാഭവൻ ഷാജനും പ്രധാനം വരുന്ന ആട്ടം റിലീസ് ആണ്. അപ്പം IFFK ഇറങ്ങി വളരെ നല്ല മികച്ച റിപ്പോർട്ട് കിട്ടിയ സിനിമയാണ് ആട്ടം. അപ്പം തിയേറ്ററിൽ വരുമ്പോൾ സിനിമ എങ്ങനെയാണെന്ന് സിനിമയുടെ പ്രശ്നം ചോദിച്ചു നോക്കാം. കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കുക. ഉള്ള IFFK ഭയങ്കര റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്ന ഒരു പടമാണ്, ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സിനിമയാണ്. കുഴപ്പമില്ല, കണ്ടിരിക്കുക. ഇവരുടെ സാമാന്യമൊക്കെ തെറ്റില്ല, പാട്ടുകളൊന്നും ഇല്ല. എങ്കിലും ഒരു നാടകത്തിൻ്റെ കഥയിൽ ഒരു സ്ത്രീയെ സംശയിക്കുന്നതിൻ്റെ കഥ. ആടി ആട്ടത്തിൻ്റെ ആടി വരുക എന്ന് പറഞ്ഞ് വലിയ കാര്യങ്ങളൊന്നും ഇല്ല അത് പറയാനായിട്ട്, വേറെ ഒന്നുമില്ല. അത്രയേ ഉള്ളൂ, ഒരു നാടകം കണ്ട ഇതേ ഉള്ളൂ. അവരും നാടകം കളിക്കുന്നു, നമ്മളും നാടകം കാണാൻ കയറി. അതാണ് ഞാൻ പറഞ്ഞത്, ഞാനും ആടി വരികയാണെന്ന്. പക്ഷെ ബാക്കിലാണ് പറഞ്ഞത്. ഇപ്പോഴും ഇപ്പോഴത്തെ കാലത്ത് ഓടുമെന്നല്ല, ചിലതൊക്കെ ഓടാം, ഓടിയാൽ നല്ലത്. അടിപൊളി 12 പേരുടെ പെർസ്പെക്റ്റീവ് പറഞ്ഞ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു നല്ല പെർഫോമൻസ് ആണ്. എല്ലാവരും തിയേറ്റർ ആക്ടേഴ്സാണ്. ആട്ടം കൊള്ളാം, പുതിയ ഒരു ത്രില്ലർ പടം, ഒരു സസ്പെൻസ് ഇട്ട് ചെയ്യുന്ന ഒരു രംഗമാണ്. കൊള്ളാം, നല്ല നല്ല പടം. ഞാൻ എനിക്ക് ഈ പ്രാവശ്യം IFFK പോകാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഒരു പടത്തിനെ കുറിച്ച് മികച്ച റിപ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ തിയേറ്റർ വരുമ്പം കാണണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പം 2024 ഫസ്റ്റ് സിനിമയാണ് എൻ്റെ. ഒരു നല്ലൊരു സിനിമ തന്നെയാണ് ആട്ടം. കാരണം ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ഒരു ഇൻറ്റൻസ് വിഷയമാണ് സിനിമയിൽ ചർച്ച ചെയ്യുന്നത്. അത് സിനിമാറ്റിക്കായിട്ട് നമുക്കൊരിക്കലും ബോറടിക്കാത്ത രീതിയിൽ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നായിക സറീനൊക്കെ സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ ഡയറക്ടർ ആനന്ദ്, പുള്ളി തന്നെയാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. മികച്ചൊരു സ്ക്രിപ്റ്റൊക്കെ ഉണ്ട്. നമ്മൾ പറയില്ല, ഒരു നല്ല സിനിമ കണ്ടതിൻ്റെ ഒരു സന്തോഷം അതുകൊണ്ട്. പിന്നെ ഒരു ഈ സിനിമയിൽ സംസാരിച്ചിരിക്കുന്ന ഒരു ആ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഒരു നാടക ട്രൂപ്പിനെ മുൻനിർത്തി, അരങ്ങെന്ന് പറയുന്ന ഒരു നാടക ട്രൂപ്പിനെ മുൻനിർത്തി അതിലെ കലാകാരന്മാരെ വെച്ചിട്ട് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക, ഭയങ്കര ഒരു മൂല്യമുള്ളൊരു കഥയാണ് പറഞ്ഞിരിക്കുന്നത്. അത് അതിൻ്റെ ഒരു തീവ്രത ഒട്ടും ചോരാതെ തന്നെ കുറേ സർക്കാസമായിട്ടുള്ള കുറേ മൊമെൻറ്റ്സും ഡയലോഗ്സും ഒക്കെ ഉണ്ട്. അത് നമുക്ക് എന്താ പറയില്ലേ, ഞാനൊരാണായിട്ട് തന്നെ ആലോചിക്കുമ്പോഴത്തേക്കും ഈ സമൂഹത്തിൽ നടക്കുന്ന ഈ പെണ്ണുങ്ങളെടുത്ത് കാണിക്കുന്ന ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡും അവരനുഭവിക്കുന്ന ഒരു പെയിനുമൊക്കെ ഒരു നാടകം കൂടെ വച്ചിട്ട് സിനിമ പറഞ്ഞിട്ടുണ്ട്. നല്ല മികച്ചൊരു സിനിമയായിരുന്നു, എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, ഈ 2024 നല്ലൊരു വർഷമായിരിക്കും തോന്നി ഈ സിനിമ നല്ലൊരു സിനിമ കണ്ടപ്പം. ഒരു മികച്ച സിനിമയാണ്, നല്ല കയ്യടി കൊടുക്കേണ്ട ഒരു സിനിമയാണ്. ചുമ്മാ അല്ല ഈ സിനിമയ്ക്ക് IFFK മികച്ച മലയാള ചിത്രം എന്ന് പറഞ്ഞൊരു പുരസ്കാരം കിട്ടിയത്. അതിനുള്ള എല്ലാ ക്വാളിറ്റിയും കണ്ടൻറ്റും ഉള്ളൊരു പടമാണ്. ചുമ്മാ ഒരു പടമല്ല, വളരെ സീരിയസ് ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു മൂവിയാണ്. സാധാരണ തിയേറ്ററിൽ ഹിറ്റ് ആവത്തില്ല. അല്ല, IFFK ഇതിന് മുമ്പ് പണ്ട് വന്നൊരു പടമായിരുന്നു ഷട്ടർ എന്ന് പറഞ്ഞിട്ട്, ജോയ് മാത്യുവിൻ്റെ ഒരു പടം. അത് ഈ പറഞ്ഞ പോലെയാണ്, നമ്മുടെ സമൂഹത്തിനെ റെപ്രസെൻ്റ് ചെയ്തൊരു സിനിമയാണ് ഈ സിനിമയും. കറക്റ്റായിട്ട് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പരിചയമാണെന്ന് പറയാം. നമ്മുടെ ഇവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ ഒരു എന്താ പറയുക, കൃത്യമായിട്ടുള്ളൊരു പരിചയം സിനിമയിൽ കുറച്ച് ആർട്ടിസ്റ്റുകളെയൊക്കെ വെച്ചിട്ട് കൃത്യമായിട്ട് ഡയറക്ടർ എഴുതിയിട്ടുണ്ട്. ആ ഒരു സിനിമയിലുള്ള ആ അരങ്ങെന്ന് പറയുന്നത് നമ്മുടെ സമൂഹമാണ്, നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാരാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് നമുക്ക് തന്നെ നേരെ പിടിക്കുന്ന ഒരു കണ്ണാടിയാണ് സിനിമ. പടം ഒരു നോർമൽ, എനിക്ക് ഇതൊരു ചെറിയ ഡോക്യുമെൻ്ററി ഫിലിമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിപ്പോൾ ഫിലിം ഫെസ്റ്റിവലിനിട്ട് നല്ല റിവ്യൂ കണ്ടാണ് ഞാൻ. ഫിലിം ഫെസ്റ്റിവലിൽ സിനിമ പഠിച്ച ആൾക്കാരൊക്കെ ചെയ്യണേല്ലേ, അപ്പോൾ ഇത് നോർമൽ ഓഡിയൻ്റ് തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ ഇവർ എത്രത്തോളം ഇത് ഏറ്റെടുക്കുമെന്ന് അറിയില്ല. ഇതിൽ സ്ട്രോങ് ആയിട്ട് പറയുന്ന ഒരു മെസ്സേജ് ഉണ്ട്, മനുഷ്യൻ എത്രത്തോളം സെൽഫിഷാണെന്ന്. ആ ഒരു ഒറ്റ ത്രെഡ് പിടിച്ച് പോകണം. അത്യാവശ്യം സ്ലോ പേസാണ്. ഞാൻ വിനയ് ഫോർട്ടിൻ്റെ ഒരു ആട്ടമാണ് പ്രതീക്ഷ വന്നത്, പക്ഷേ വിനയ് ഫോർട്ട് അത്രത്തോളം ആടിയിട്ടില്ല. ബാക്കി ഇതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഇച്ചിരി ആട്ടം ഉണ്ടായിരുന്നു. ഇതിനെതിലെ ഫീമെയിൽ റോൾ ചെയ്ത കൊച്ചിൻ്റെ ആട്ടമാണ് സത്യം പറഞ്ഞാൽ മെയിൻ ക്ലൈമാക്സിലേക്ക് കാണിക്കുന്നത്. അല്ലാതെ ഒരു അഴിഞ്ഞാട്ടം പ്രതീക്ഷ വന്നിട്ട് ഒരു അങ്ങനത്തെ ഒരു ആട്ടമൊന്നും കിട്ടിയില്ല. എന്നാലും സിനിമ ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്, അതല്ലാതെ ഒരു ആട്ടവും ഇല്ല. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല, ഫിലിം ഫെസ്റ്റിവലിന് ഇട്ട് സിനിമയെ പറ്റി അറിയാമെന്നുള്ളവർക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു, പക്ഷേ നോർമൽ ഓഡിയൻറ്റിന് ഈ സിനിമ എത്രത്തോളം ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു സ്ത്രീകളൊക്കെ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. കാരണം ഇത് നമുക്ക് ചിലപ്പം ക്ലിക്കാവും, ചിലപ്പോൾ ക്ലിക്കാവില്ല. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ പറഞ്ഞ കുറേ ആൾക്കാർക്ക് പറഞ്ഞതാണ്, തിയേറ്ററിൽ പോയി തന്നെ കാണുക പടം. ഒരു ഇപ്പോൾ ഒരു നാടകം കാണുന്ന ഫീലിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കാം. പക്ക പടം ഫുള്ള് പക്ക ലൈവാണ്. പടം ഒരിക്കലും മോശം പറയാനായിട്ട് പടത്തിലൊന്നുമില്ല, ഭയങ്കര രസമായിട്ട് പടം എടുത്തു വെച്ചിട്ടുണ്ട്. കൊള്ളായിരുന്നു, കുഴപ്പമില്ല. കണ്ടോണ്ടി കണ്ടിരിക്കാൻ കൊള്ളാം. എടുത്ത് പറയാൻ എന്തെങ്കിലും?
ഒരു സ്റ്റോറി ഉണ്ട്, വാച്ച് വാച്ചോളാം.